നഗരമധ്യത്തിൽ പോലീസിനെ വെല്ലുവിളിച്ച് യുവാവിന്റെ അതിക്രമം. കൊല്ലം ചിന്നക്കടയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്താണ് പോലീസിന് നേരെ അസഭ്യവർഷവുമായി മയക്കുമരുന്നിന് അടിമയായ യുവാവ് അതിക്രമം കാട്ടിയത്. സമീപത്തെ കച്ചവട സ്ഥാപന ഉടമകൾ പറയുന്നത് ഇങ്ങനെയാണ്. ചിന്നക്കട മുസലിയാർ ബിൽഡിംഗിന് മുന്നിലെ കാൽനടപ്പാതയിൽ യാചകവേഷത്തിലാണ് ഈ യുവാവിന്റെ അഭ്യാസം. തിരക്കുള്ള സമയത്താണ് ഇയാൾ നടപ്പാതയിൽ ഭിക്ഷാടനത്തിനിരിക്കുന്നത്. പ്രധാനമായും സ്ത്രീകളെ ഉപദ്രവിക്കുകയും അശ്ലീല ചുവയുള്ള സംസാരവുമാണ് പുള്ളിക്കാരന്റെ വിനോദം. നടപ്പാതയിലൂടെ പോകുന്ന സ്കൂൾ കോളേജ് പെൺകുട്ടികളെയാണ് ഇയാൾ ശല്യം ചെയ്യുന്നത്. നടപ്പാതയുടെ കിഴക്ക് ഭാഗത്ത് തോർത്തും വിരിച്ച് ഭിക്ഷാടനത്തിനിരിക്കുന്ന ഇയാൾ കയ്യിൽ നീളമുള്ള ഒരു വടിയും കരുതും. സ്ത്രീകൾ നടന്നു പോകുമ്പോൾ യാചന എന്ന രൂപേണ കാലിലും കയ്യിലും കയറി പിടിക്കുക, വടി കാലിലിട്ട് സ്ത്രീകളെ മറിച്ചിടുക, ഇതൊക്കെയാണ് ഈ സാമൂഹ്യ വിരുദ്ധന്റെ കയ്യിലിരുപ്പ്. കുറച്ച് ദിവസം വന്നിരുന്നു, എന്നിട്ടും പിന്നെ അങ്ങ് പിന്നെ കാടുകളൊക്കെ അടിച്ച് ഓടിച്ച് പോയി. വീണ്ടും വന്നിരിക്കുക, അന്നേരം പോലീസുകാർ ശല്യം കാരണം പോലീസുകാർ എണീപ്പിക്കും, എണീപ്പിച്ച് വീണ്ടും വന്നിരിക്കും. പല പ്രാവശ്യം കടക്കാർ വന്ന് ഇവനെ വഴക്ക് പറഞ്ഞു വിട്ടു. പെണ്ണുങ്ങളാണ് ചീത്ത വിളിക്കുന്നത്. പെണ്ണുങ്ങളെ ചീത്ത വിളിക്കും. കോയമരയിൽ നിന്ന് പെണ്ണുങ്ങളെ പെൺകൊച്ചിൻ്റെ കാല് കയറി പിടിച്ച് വരുന്ന സ്കൂളിൽ നിന്ന് വരുന്ന പെൺകൊച്ചിനാണ്. അങ്ങനെ ഭയങ്കര ശല്യം വന്നു. മുറയ്ക്കുമ്പം വെള്ളം അടിച്ചുകൊണ്ടിരിക്കും. വെള്ളം അടിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഇന്ന് കാലത്ത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഏതാണ്ട് ഒരാഴ്ച കൊണ്ടാൻ വരാമായിരുന്നു. ഇന്ന് കാലത്ത് വന്ന് ഇരുന്ന് എത്ര പേരെ ഇവിടെ ചീത്ത വിളിച്ചിട്ട് പോകുന്നവർ വരുന്നവരെ അടിക്കാൻ പോയി. അവസാനം ഈ പെൺകൊച്ചിൻ്റെ അച്ഛൻ വന്നപ്പോഴേക്കും ആ കൊച്ചിനെ പെൺകൊച്ചിൻ്റെ പുറത്ത് പോയി ചാടാൻ പോയി. അതിൻ്റെ പെൺകൊച്ചിൻ്റെ അച്ഛൻ വന്ന് പിടിച്ചപ്പോഴത്തേക്ക് പെൺകൊച്ചിൻ്റെ അച്ഛനെ പോയി അടിക്കാൻ പോയി. പ്രതികരിക്കുന്ന സ്ത്രീകളെ കേട്ടാലറയ്ക്കുന്ന തെറിയാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു സ്ത്രീക്ക് നേരെ അക്രമം നടത്താൻ ശ്രമിച്ചു. അവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഈ സമയം ആളുകൾ തടിച്ചുകൂടുകയും ചിന്നക്കടയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ട്രാഫിക് SI സംഭവ സ്ഥലത്തെത്തുകയുമായിരുന്നു. പോലീസിനെ കണ്ടതും ഇയാളുടെ ഭാവവും മാറി. പിന്നെ തെറി അഭിഷേകം പോലീസിന് നേരെ. പോലീസ് ഉദ്യോഗസ്ഥൻ വിവരം ഈസ്റ്റ് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഈ സമയം യുവാവ് തെറിവിളി നടത്തുകയാണ്. കൂടാതെ കയ്യിൽ കരുതിയ ഗഞ്ചാബീഡിയും കത്തിച്ച് വലി തുടങ്ങി. ഇതിനിടയിൽ ഈസ്റ്റ് CI നേതൃത്വത്തിലുള്ള പോലീസ് എത്തി. പിന്നെ സീൻ മാറുകയായിരുന്നു. സാറേ, സാർ പോ, ഇത് ഞാനാ. പരവൂർ പൊഴിക്കര ഉണ്ണി, എന്നെ തൊട്ടാൽ സാർ ഉറങ്ങും. ഇത് കൂടാതെ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടും. ഇതിനിടയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പരാതിയുമായി രംഗത്തെത്തി. ജീപ്പിൽ കയറ്റാൻ ശ്രമിച്ച CIക്ക് നേരെ ബലപ്രയോഗം സഹികെട്ട പോലീസിന് ക്യാമറ കണ്ണുകളെല്ലാം ഒപ്പിയെടുക്കുന്നതിനാൽ ഒന്നും ചെയ്യാനും വയ്യ. പക്ഷേ ഇതൊരു സാമൂഹ്യ വിപത്തായതിനാൽ കൗമുദിയുടെ ക്യാമറ കണ്ണ് നടച്ചു. പിന്നെ നിമിഷ നേരം കൊണ്ട് പരവൂറുണ്ണി ഈസ്റ്റ് സ്റ്റേഷനിലെത്തി. പിന്നെ നടന്നത് നമുക്ക് ചിന്തിച്ചെടുക്കാം. അങ്ങനെ പരവൂറുണ്ണി വെറും ഉണ്ണിയായി മാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, KeralaKaumudi.